ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ഫേസ്ബുക്കിൽ കൂടെ വളർത്താൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട്സും ഒക്കെ ഉള്ള ആൾക്കാർ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബിലിടുന്ന വീഡിയോകളുടെ ലിങ്കുകൾ പലപ്പോഴും ഈ പറയുന്ന പ്രൊഫൈലിലോ അതല്ലെങ്കിൽ പേജിലോ ഒക്കെ പേസ്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ പലപ്പോഴും വിഷമിക്കുന്ന കണ്ടിട്ടുണ്ട്, അയ്യോ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന വ്യൂസ് കിട്ടുന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ലൈക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷമങ്ങൾ പല ആൾക്കാരും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് യൂട്യൂബിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്നത്. അത് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടത്തിയപ്പോൾ പോലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പരസ്പരം, അത് യൂട്യൂബ് ഫേസ്ബുക്കിനെ ആണെങ്കിലും ഫേസ്ബുക്ക് യൂട്യൂബിനെ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നില്ല, മറിച്ച് അവരുടെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം അവർ തമ്മിലുള്ള മത്സരം നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇത് രണ്ടുപേരും ജയൻസ് ആണ് ഈ മേഖലയിലെ. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഒരു രീതിയിലും വളർത്തുന്ന ഒരു രീതി നമ്മൾ കാണുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. നമുക്കറിയാം, നമുക്കൊരു 10,000 അല്ലെങ്കിൽ 20,000 ഫോളോവേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ പേജ് ലൈക്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പേജിൽ പോലും നമ്മൾ ഈ പറയുന്ന നമ്മളുടെ തന്നെ ചാനലിലെ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെല്ലുന്നതെന്ന് പറയുന്നത് 1% പോലും ആൾക്കാരിലേക്ക് പലപ്പോഴും റീച്ച് ആകാറില്ല. ആൾക്കാരിലേക്ക് എത്തിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കാണാനോ പറ്റുന്നത്. സാധാരണഗതിയിൽ യൂട്യൂബിലിടുന്ന ലിങ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ ഇത് എത്താറുള്ളൂ. ഈവൻ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്താൽ പോലും അതിലേറെ ആൾക്കാർ, അതിലിരട്ടിയിൽ ആൾക്കാരിലേക്ക് ചെല്ലുന്നത് കാണാം. പക്ഷേ യൂട്യൂബിൻ്റെ ലിങ്കാണ് എന്ന് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ആൾക്കാരിലേക്ക് ചെല്ലുന്നതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് ലൈക്സ് കിട്ടുന്നത്. പല ആൾക്കാരും വിഷമിക്കാറുണ്ട് ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടാകാം എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം അത് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പേജിലാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് എത്ര പേരിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ളത്. അതുപോലെ നമ്മൾ ഇടുന്ന ലിങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 500 എത്തിയെങ്കിൽ 500 ചിലപ്പോൾ 50 അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന വീഡിയോകൾ യൂട്യൂബിൽ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ യൂട്യൂബ് ചെയ്യുന്ന പരിപാടി എന്താണ്, ഈ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ ക്ലിക്ക് വരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് കൗണ്ട് ചെയ്യാറില്ല. അത് നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒരേ സമയം തന്നെ 10 ലിങ്ക് വരികയും ഈ 10 ഒരേ സമയം തന്നെ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണുന്നു. പക്ഷേ ഈ പറയുന്ന 10 ആ കൗണ്ടിൽ പലപ്പോഴും വരാറില്ല, അതിന് പകരമായിട്ട് ചിലപ്പോൾ 1-2 മാത്രമായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളുടെ അനലിറ്റിക്സ് നോക്കുന്ന സമയം നമുക്കറിയാം യൂട്യൂബിനകത്ത് തന്നെ ഇത് എവിടുന്നാണ്, ഏത് സോഴ്സ് എവിടുന്നാണ്, അല്ലെങ്കിൽ ഈ ട്രാഫിക് എങ്ങനെയാണ് വന്നത്. ഫേസ്ബുക്കിൽ നിന്ന് വന്നതിൻ്റെ ട്രാഫിക്കുകൾ അതിനകത്ത് കാണിക്കാറുണ്ട്. പക്ഷേ അത് ആക്ച്വൽ വരുന്നതിൻ്റെ വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. നമ്മൾ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് നോക്കിയപ്പോൾ തന്നെ അങ്ങനെയാണ്, 10 വീഡിയോ കാണുന്നെങ്കിൽ പോലും ഈ 10 കൗണ്ട് അതിനകത്ത് വരാറില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ വീഡിയോകൾ ഇവർ കാണുന്നില്ല അല്ലെങ്കിൽ ഇവർ അറിയുന്നില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇവരിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അവർ കുറച്ച് പേര് ലൈക്ക് ചെയ്യുന്നതും കുറച്ച് പേര് കാണുന്നതും ഷെയർ ചെയ്യുന്നതും. പിന്നെ അഥവാ കാണുന്നുണ്ടെങ്കിൽ പോലും അത് യൂട്യൂബ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കറേജ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു വീഡിയോ ഡയറക്റ്റ് ഫേസ്ബുക്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും ഒരു 5 ആൾക്കാരിലേക്ക് അത് റീച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോയുടെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1/2 വീഡിയോ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞേക്കാം ബാക്കി നിങ്ങൾ കാണുന്നെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക, അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിലും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടത് നമുക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ എന്തിനാണ് കൂടുതലായിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഫേസ്ബുക്ക് വാച്ചിൽ വരുന്നുണ്ട്. യൂട്യൂബ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഓർഗാനിക് ട്രാഫിക്കുകൾ പതുക്കെ നമുക്ക് ഈ പറയുന്ന റെക്കമെൻഡേഷനും സജഷനും പോലുള്ള സംഭവങ്ങൾ ഫേസ്ബുക്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിലാണെന്നുണ്ടെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വീഡിയോകൾ ഫുള്ളായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള വേറെ മറ്റേതെങ്കിലും ഒരു സ്ട്രാറ്റജി അത് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിനെ മാത്രമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയും അതിലൂടെ നിങ്ങളുടെ ചാനൽ വളർത്താമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നമുക്ക് ചുറ്റുമുള്ള വലിയ സെലിബ്രിറ്റീസ് ഉണ്ട്, അവരൊരുപാട് ആൾക്കാർ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെന്തിട്ടാലും 1,000,000 ഷെയേഴ്സും
പതിനായിരക്കണക്കിന് ലൈക്സും വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ തന്നെ കണ്ടിട്ടില്ല, അവർ പലപ്പോഴും യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ അവർ ലിങ്കുകൾ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇടുന്നത് കാണാം. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ, ഒരു 100-150 അല്ലെങ്കിൽ 200 പേര് മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത് പോലും. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്, അവരിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ അവർ നോക്കുന്നില്ല എന്ന് കണ്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ സ്ട്രാറ്റജി മാറ്റി പരീക്ഷിക്കുക. അതല്ലാതെ ഇവർ തമ്മിലുള്ള ഈ മത്സരം, അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ പറഞ്ഞ റൈവൽറി മാറാതെ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ആ ബെല്ലൈക്കണം അമർത്തിയേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.